പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി. വിവരങ്ങളുമായി ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, കൂടുതൽ വിശദാംശങ്ങൾ പറയും. എസ് കെ എൻ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചതിന് പിന്നാലെ ഈ സംഘടനകളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ശക്തമായ നിരീക്ഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് ട്വിറ്റർ തന്നെയാണ് ഈ നടപടി, അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇന്നലെ നിരോധനമുണ്ടായ ശേഷവും ട്വിറ്റർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലുള്ള ഒരു മരവിപ്പിക്കൽ നടപടി ട്വിറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിയമപരമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് ട്വിറ്റർ നൽകുന്ന വിശദീകരണം. സമാനമായി തന്നെ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും വരും മണിക്കൂറുകളിൽ ബാധകമായി മാറും. എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ള ആശയ പ്രചരണം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയിരുന്നു എന്ന് NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നേതാക്കളുടെയും അനുഭാവികളുടെയും ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളും സജീവമായി തന്നെ വിവിധ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. എസ് കെ എൻ, ഡൽഹിയിൽ നിന്നാണ് ഈ വാർത്ത.